ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനാണ് കേട്ടോ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ വന്നത് എൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് വേറൊരു കാര്യം വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു മുഖം ചുളിയും കാരണം ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് കിഴക്കമ്പലത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഞങ്ങളുടെ കിഴക്കമ്പലം കിഴക്കമ്പലത്ത് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ ഇങ്ങനൊരു ഒരു വഴിയുണ്ട് ഇത് പഞ്ചായത്ത് റോഡാണ് ഈ റോഡിൻ്റെ അറ്റത്ത് ഇതിൻ്റെ അറ്റത്ത് ആ ഈ അറ്റത്ത് ഒരു വീടുണ്ട് ഒരു ഫാമിലിയുണ്ട് ഞാനൊക്കെ കുഞ്ഞിലെ മുതൽ കാണുന്നതാണ് ഔസുഞ്ഞേട്ടനും ലിസി ചേച്ചിയും അവർക്ക് രണ്ട് പെൺമക്കളും ഉണ്ട് അപ്പോൾ ഞാൻ ഔസുഞ്ഞേട്ടൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യണത് ഔസുഞ്ഞേട്ടൻ കുറച്ച് നാളായിട്ട് കിടപ്പിലാണ് അപ്പോൾ കിടപ്പിലാണെന്ന് പറയാൻ കാര്യം ഔസുഞ്ഞേട്ടന് പെട്ടെന്ന് വയ്യാഴികൊക്കെ അത് വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മലദ്വാരത്തിലും വൻകുടലിലും ക്യാൻസറായി അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടി നുള്ളിപ്പറക്കി ആളുകൾ സഹായിച്ച് ഒക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ കീമോ കീമോ അല്ല അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ആരോഗ്യം ഇല്ല ഔസുഞ്ഞേട്ടിന് അപ്പോൾ ഔസുഞ്ഞേട്ട ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ടാഴ്ച കോഴ്സിലെ ആറ് മാസത്തേക്ക് ഒരു ടാബ്ലറ്റാണ് കഴിക്കേണ്ടത് അതിന് രണ്ടാഴ്ച കൂടുമ്പോൾ മൂവായിരം നാലായിരം രൂപയൊക്കെ വേണം അത് കൂടാതെ ഇത് വന്നു കഴിഞ്ഞതിനോടൊപ്പം തന്നെ പാൻക്രിയാസിൽ കല്ലും വന്നു അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണം ും വയ്യാതെ കിടക്കാണ് അപ്പം അതിനും ആഴ്ചയിൽ പൈസ വേണം ഇതിനും പൈസ വേണം അപ്പോൾ അവരെ സംബന്ധിച്ച് ലിസി ചേച്ചി മാത്രമാണ് ഒരു പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ലിസ് ചേച്ചി മാത്രമാണ് പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലിസ്റ്റ് ചേച്ചി ഇവിടെ വീടുകളിലൊക്കെ പണിക്കൊക്കെ പോയാണ് അവരുടെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം കുഞ്ഞുങ്ങള് പഠിപ്പൊക്കെ നിർത്തി ഒരാളുടെ കല്യാണം കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരാൾ പടുത്തൊരു കുഞ്ഞ് കമ്പനിയിൽ പോകുന്നുണ്ട് അവർക്ക് വലിയ വരുമാനമൊന്നുമില്ല ലിസ്റ്റേച്ചിക്ക് പണിക്ക് പോകാൻ പറ്റില്ല കാരണം ഔസുഞ്ഞേട്ടൻ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ടിട്ട് അതും പറ്റണില്ല അപ്പോൾ ഒരു അറിയാമല്ലോ ഒരു പെൺകുട്ടി മാത്രം പോയാൽ ഒരു കുടുംബം എന്തോരം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാർ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പിള്ളേരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടുകാരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആ സഹായങ്ങളൊന്നും പോരാതെ വരണം അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോ നമ്മുടെ ആർക്കെങ്കിലും സുഖമില്ലാതെ ആകുമ്പോൾ നമ്മളൊക്കെ സഹായിക്കില്ലേ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കില്ല അങ്ങനെ ഒരു ചോദിക്കലായിട്ട് ഇതിനെ കണ്ടാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ഞാനിപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ നിശ്ചയിച്ചി ഒരു അവസ്ഥ കണ്ടപ്പോൾ വീഡിയോ ചെയ്തതാ ചെയ്തതാണ് ഇവിടെ ഉണ്ട് ഞാൻ ചേച്ചിനെ വിളിക്കാം കേട്ടാ നിശ്ചയിച്ചി ഒന്ന് വന്നേ ഇതാണ് ലിസ് ചേച്ചി ഹൗസിങ് ഏട്ടൻ്റെ വൈഫ് ലിസ് ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് പറയുന്നത് അവർക്ക് വേറെ ഒന്നും വേണ്ട ആഴ്ചയിൽ മരുന്നിന് തന്നെ ആവും പത്തയ്യായിരം രൂപ അപ്പം ഒന്നും വയ്യാത്ത ആളുകളെ സംബന്ധിച്ച് നമുക്ക് കിട്ടില്ലല്ലോ പൈസ അത്രയൊന്നും വരുമാനം ഇല്ലാത്തപ്പോൾ ഭയങ്കര പാടല്ലേ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു നൂറ് രൂപയാണ് ഇടാനുള്ളെങ്കിൽ അതുവരെ സംബന്ധിച്ച് ആയിരങ്ങളുടെ വില ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും സഹായം ഇപ്പോൾ ഒരു നേരത്തെ മരുന്നിനാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മരുന്ന് തന്നാലും മതി അങ്ങനെ മീൻ മരുന്നിനുള്ള പൈസ അയച്ച് തരണം വേറെ ഒന്നും അവർക്ക് ആവശ്യപ്പെടാനില്ല വീട് വേണ്ട ഇപ്പം എല്ലായിടത്തും ഉണ്ട് വീടിന് വേണ്ടി പൈസ മേടിച്ചിട്ട് ഇങ്ങനെ ഗൂഢാലോചനയായിരുന്നു സുഖമില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇത് ചെയ്യണത് ഞാൻ കുഞ്ഞിലേ മുതൽ കാണുന്ന ഞങ്ങൾ പാടം ബോസ് വിട്ട് അതിക്കൂടി നടന്നിച്ച ആളുകളാണ് അപ്പോൾ എനിക്കത്രയും അറിയാവുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇതിന് ഇത് വഴി എനിക്ക് നന്മമരമാകാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല ചെറുതിലെ മുതൽ അറിയുന്നവരുടെ അവസ്ഥ നാളെ നമുക്കൊക്കെ അവസ്ഥ വരാമല്ലോ അതുകൊണ്ടിട്ട് മാത്രം ചെയ്തതാ അപ്പോൾ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് സഹായിക്കണം മരുന്നിനു വേണ്ടിയിട്ടാണ് ജീവൻ നിലനിന്ന് പോവുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ അപ്പം ഞാൻ ലിസ്റ്റ് ചേച്ചിയുടെ നമ്പറും അക്കൗണ്ട് നമ്പറും ഇതിനകത്ത് ഇട്ടേക്കാം ഈ വീഡിയോയുടെ കൂടെ ഇട്ടേക്കാം അപ്പോൾ ഈ നിങ്ങൾ വിളിച്ചിട്ട് ചോദിച്ച് ലിസ്റ്റ് ചേച്ചിനെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വാസമായാൽ മാത്രം പൈസ ഇട്ടാൽ മതി അതല്ലാതെ ആരും ആരും പറ്റിക്കപ്പെട്ടു എന്നാളാ തോന്നരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അത് ഇട്ടേക്കാം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം കേട്ടോ